ഉയരം വർദ്ധിപ്പിക്കുക. കാരണം ആർഡിയേക്കാൾ പൊക്കളുള്ള ഈ ആളുകളുടെയൊക്കെ തലമുട്ടിയിട്ട് ആകെ പ്രശ്നമാണ്. അതുകൊണ്ട് മാന്യമായ അവകാശവാദങ്ങളുമായിട്ട് അങ്ങനെ ഒരു സംഘടന കേരളത്തിലുണ്ട്. അങ്ങനെ സംഘടന എവിടെ ഇല്ലാത്തത് എന്നാണ് ചോദിക്കേണ്ടത്. എല്ലായിടത്തും സംഘടനകളായി. അവസാനം കൊച്ചു കേരളത്തിൽ സംഘടന വേണ്ട, സംഘടന തിന്മയാണ് എന്ന് പറയാൻ വേണ്ടി ഒരു സംഘടന രൂപീകരിച്ച അവസ്ഥയിലാണുള്ളത്. ബന്ദിനെതിരെ ബന്ദ് എന്ന് പറയുന്നത് പോലെ സംഘടന തിന്മയാണ്, സംഘടന വേണ്ട എന്ന് പറയാനൊരു സംഘടന രൂപീകരിച്ച ഈ കൊച്ചു കേരളത്തിൻ്റെ മണ്ണിൽ എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനം? മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്ത് ദൗത്യമാണ് ഇവിടെ നിർവഹിക്കാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനും സംശയിക്കാനുമൊക്കെ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരുടെയും ആ സംശയത്തെ കുറ്റപ്പെടുത്തുകയോ കുറ്റം പറയുകയോ ചെയ്യുന്നില്ല. നേരെ മറിച്ച് സ്വന്തമായി ഒന്നാലോചിക്കണം, മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ച ദൗത്യം എന്താ? മുജാഹിദ് പ്രസ്ഥാനത്തിന് നിർവഹിക്കാനുള്ള ദൗത്യം എന്താ? നമുക്കറിയാം, മഹാനായ ആദം അലിഹി സ്വലാത്തു വസ്സലാം, നമ്മുടെ പിതാവായ ആദം അലിഹി സ്വലാത്തു വസ്സലാം, മാനവകുലത്തിലെ പ്രഥമ മനുഷ്യനായ ആദം അലിഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം കടന്നു വന്നപ്പോൾ ആദം അലിഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വാചകമുണ്ട്. ഏതാണ് ആ വാചകം? കുൽനഹ്ബിതൂ മിൻഹാ ജമീഅ ഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ فلا خوف عليهم ولا هم يحزنون. നിങ്ങൾ ഈ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകൂ, നിങ്ങൾക്കിനി ജീവിക്കുവാനുള്ള സങ്കേതം ഭൂമിയാണ്. ആ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, എന്നിൽ നിന്നുള്ള ഹിദായത്ത് സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തുന്നതായാൽ ഫമൻ തബിഅ ഹുദായ, ആ സന്മാർഗത്തെ ആരാണോ പിൻപറ്റുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവൻ ക്ലേശിക്കേണ്ടതില്ല, അവൻ ഭയപ്പെടേണ്ടതില്ല എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ മനുഷ്യനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തേക്ക് നിയോഗിതനായപ്പോൾ ആ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള ലോക സമൂഹത്തോട് അല്ലാഹുവിന്റെ കൽപ്പന, നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുന്നതായാൽ പിന്നെ നിങ്ങളുടെ ബാധ്യത ആ മാർഗദർശനത്തെ പിൻപറ്റലാണ്, ആ സൃഷ്ടാവിന്റെ സന്ദേശത്തെ പിൻപറ്റലാണ്, ആ നാഥന്റെ കൽപ്പനയെ പിൻപറ്റലാണ്. ആ രൂപത്തിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള ലോകത്തുള്ള സർവ്വ മനുഷ്യരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചുവെങ്കിൽ ആ കൽപ്പനയെ മനുഷ്യൻ എന്ന് മറന്നു ആ സമയത്തേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും അക്കാര്യം മനുഷ്യനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സന്താനങ്ങളുണ്ടായി. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കുടുംബം ഇവിടെ പെരുകാൻ തുടങ്ങി. ഏതാണ്ട് പത്തോളം വരുന്ന തലമുറകൾ ലോകത്തുണ്ടായി. അദൻ നബിക്ക് ശേഷം 10 തലമുറകൾ ലോകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ സമൂഹത്തിൽ സൃഷ്ടാവിന്റെ കൽപ്പനയ്ക്ക് എതിരായ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടമാടി. അക്കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന സ്വാലിഹുകളായ 5 ആളുകൾ ബദ്ദിന്റെയും സുവായിന്റെയും യഊദിന്റെയും യഊക്കിന്റെയും നസുറിന്റെയും വിഗ്രഹത്തെ ഉണ്ടാക്കി ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 10-ാമത്തെ തലമുറ. ആ തലമുറക്ക് ശേഷം വന്ന തലമുറയോ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട, സൃഷ്ടാവിന് മാത്രം അർപ്പിക്കേണ്ട ആരാധനകൾ സൃഷ്ടികളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തലമുറ പിഴച്ചു പോയപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അവർ മറന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് മോചനം നൽകുന്ന ആദർശം അത് അവർ വിസ്മരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ വിശ്വാസ വൈകല്യങ്ങൾ കടന്നു വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സുന്നത്ത് ലോകത്ത് നിർവഹിച്ചു. അതെന്താണ്? ആ സമൂഹത്തെ സംസ്കരിക്കുക. അതിൽ അല്ലാഹു ചെയ്യുന്ന സംവിധാനം മനുഷ്യർക്കിടയിൽ നിന്നുള്ള ഒരു പ്രവാചകനെ തന്നെ അവർക്ക് വേണ്ടി നിയോഗിച്ചു കൊടുക്കുക എന്നതാണ്.
അങ്ങനെയാണ് അവ്വലുർ റസൂൽ എന്നറിയപ്പെടുന്ന മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസലാം കടന്നു വരുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസലാം ആദം മക്കളെ നന്നാക്കാൻ വേണ്ടി കടന്നു വന്നു. കടന്നു വന്നിട്ടോ നൂഹ് നബി അലൈഹി സ്വലാം രാപ്പകലില്ലാതെ അവരെ സത്യമാർഗത്തിലേക്ക് ആദം നബിയുടെ ആദർശത്തിലേക്ക് വിളിക്കാൻ തുടങ്ങി. ആ അവസ്ഥയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂഹിന്റെ പ്രാരംഭത്തിൽ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസലാം സൃഷ്ടാവിനോട് പറഞ്ഞ ചില വാചകങ്ങൾ ഖുർആൻ എടുത്തു ധരിച്ചു. റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ വഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം واستغشوا ثيابهم واسروا واستكبروا استكبارا. ശുദ്ധ ഖുർആനിന്റെ വാചകമാണ്. എന്താണ് ഖുർആൻ പറയുന്നത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, രാപ്പകൽ ഭേദം എന്നെ എന്റെ നാഥ ഈ സമൂഹത്തെ ഞാൻ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചു വിളിച്ചു, നിന്റെ നേരായ മാർഗത്തിലേക്ക് ഇവരെ ഞാൻ തിരിച്ചു വിളിച്ചു, പക്ഷേ വളരെ കുറച്ചാളുകൾ മാത്രമാണ് എന്റെ കൽപ്പനകൾ സ്വീകരിക്കുവാൻ തയ്യാറായിട്ടുള്ളത്, നിന്റെ മാർഗത്തിലേക്ക് കടന്നു വരാൻ തയ്യാറായിട്ടുള്ളത്, തൗഹീദ് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളത്. എന്നാൽ ബഹുഭൂരിപക്ഷമോ, ബഹുഭൂരിപക്ഷവും എന്നെ കാണാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല, എന്റെ വാചകങ്ങൾ കേൾക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല, നേരെ മറിച്ച് അവർ തലയിൽ മുണ്ടിട്ട് പോവുകയാണ്. നാദാ, ഞാൻ അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവരവരുടെ വിരലുകൾ അവരുടെ ചെവികളിലേക്ക് തിരുകയാണ് പടച്ച തമ്പുരാനെ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാചകമാണ്. ഈ രൂപത്തിലുള്ള ഒരു സമൂഹം അള്ളാഹുവിന്റെ തൗഹീദ് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിന്റെ കൽപ്പനകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിന്റെ വഹി കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു സമൂഹം. ആ സമൂഹത്തിനിടയിൽ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലക്കാലം ദഅവത്ത് നടത്തി എന്ന് ഖുർആൻ പറഞ്ഞു. നന്നാക്കാൻ ശ്രമിക്കണം ആ സമൂഹത്തെ. 950 കൊല്ലക്കാലത്തെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്തിനൊടുവിൽ തന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം റബ്ബിനോട് ദുആ ചെയ്തു പടച്ച തമ്പുരാനെ. റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ ഇന്നക ഇൻതദർഹും യുദല്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ ഗഫ്ഫാറാ. നദാ, ഒരു അവിശ്വാസിയെ പോലും ഈ ലോകത്ത് നീ ബാക്കിയാക്കരുത്, കാരണം ഈ ലോകത്ത് ഏർപ്പെടുത്തിയ മുഴുവൻ സംവിധാനങ്ങളും നിന്റെ അനുഗ്രഹമാണ്. ഇവിടെയുള്ള വായു റബ്ബേ നീ സംവിധാനിച്ചതാണ്, അവർ കുടിക്കുന്ന വെള്ളം പടച്ചവനെ നീ കൊടുത്തതാണ്, അവർ കഴിക്കുന്ന ഭക്ഷണം നാഥാ നീ ഒരുക്കിയതാണ്, അവർ ജീവിക്കുന്ന ഭൂമി പടച്ച തമ്പുരാനെ നിന്റെ സൃഷ്ടിയാണ്, ഇതെല്ലാം നിന്റേതാണ്. അങ്ങനെ നിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് നിന്നെ ധിക്കരിച്ച് നിന്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിച്ച് നിന്നോട് നന്ദി കേട് കാണിക്കുന്ന ഒരു ജനത, ആ ജനതക്ക് ഈ ഭൂമിക്ക് മുകളിൽ ജീവിക്കാനുള്ള അവകാശമില്ല നാഥാ. അതുകൊണ്ട് ഒരൊറ്റ അവിശ്വാസിയെ പോലും ലോകത്ത് നീ ബാക്കിയാക്കല്ലേ. നീ അവരെ ബാക്കിയാക്കിയാൽ അവശേഷിക്കുന്ന വിശ്വാസികളെ കൂടി അവർ പിഴപ്പിച്ചു കളയും. അതാ, മാത്രമല്ല അവർ ഇവിടെ ജന്മം നൽകുന്നവരുടെ മക്കളോ ഇവരെക്കാൾ പിഴച്ചവരാകും തമ്പുരാനെ. അതുകൊണ്ട് ഒരൊറ്റ വിശ്വാസിയെ പോലും ലോകത്ത് നീ ബാക്കിയാക്കല്ല. നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹു ആ ദുആ സ്വീകരിച്ചു. ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. ജലപ്രളയമുണ്ടായി. അവർ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്ന അടുപ്പിൽ നിന്ന് പോലും ഉറവകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. ആകാശം ശക്തിയായി പേമാരി പൊഴിച്ചു. ശക്തമായ ഒരു ജലപ്രളയം. ആളുകൾ അന്തം വിട്ടു, പരക്കം പാഞ്ഞു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിർമ്മിച്ചൊരു കപ്പലിൽ നൂഹ് നബിയും വിശ്വാസികളും കയറി. വെള്ളം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. മലകളും മരങ്ങളും പോലും ആ വെള്ളത്തിലേക്ക് ഇടപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വെള്ളം ഇങ്ങനെ ഉയരുമ്പോ കപ്പലിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇരിക്കുമ്പോ സ്വന്തം മകനെ നൂഹ് നബി അലൈഹി സ്വലാം കണ്ടു. നൂഹ് നബി അലൈഹി സ്വലാം മകനെ വിളിച്ചു, പൊന്നാര മോനെ, ഇനി രക്ഷയില്ല കേട്ടോ, ഈമാൻ ഉൾക്കൊണ്ട് വിശ്വാസം.